നമ്മുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പേര് തൊഴിലില്ലാണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് തൊഴിലില്ലാണ്ട് ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിലക്കയറ്റമാണ്. ഇപ്പോൾ നമ്മുടെ യു പി ഗവൺമെൻറ് അവസാനം ഉണ്ടായിരുന്ന സമയത്ത് 90 ചില്ല രൂപയ്ക്കുണ്ടായിരുന്ന ഗ്യാസ് ഇപ്പോൾ 1200 രൂപയാണ്. അപ്പോൾ ഇത്രയും വിലക്കയറ്റം വരുമ്പോൾ സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു പോലും ജീവിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. വുമൻസിനെതിരെയുള്ള ആക്രമണവും പിന്നെ ഇനീക്വാലിറ്റിയും ആണ്. ഇപ്പം മെന്ന് കുറച്ച് മുകളില്, വുമൺ തായ, ഇതെല്ലാം ഇന്ത്യൻ സൊസൈറ്റിയിൽ മാത്രമേ കണ്ടുവരുന്നില്ലോ. എനിക്ക് ഈ സിസ്റ്റം ഒന്ന് മാറ്റി കിട്ടണമെന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ ഒരു കാലത്ത് മാറിയപ്പോ മറ്റേ ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ പണ്ടത്തെ ഒരു ഇന്ത്യയിലേക്ക്, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന ഒരു ഇന്ത്യയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് വിഭജനം കാരണമാണ് മറ്റ് പാർട്ടിയുടെ ഭരിക്കുന്നത്. അതിനെ മാറ്റി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഭാരതീയർ എന്നുള്ള ഒരൊറ്റ ഇതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കണം. അപ്പൊ അതിന് ഈ ഭാരത് ജോഡോ യാത്ര എന്തായാലും വളരെ വലിയൊരു കാര്യമാണ്. ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യ എല്ലാം ഒറ്റക്കെട്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം.